നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുക്കളയിലൊക്കെ എപ്പോഴും ആവശ്യമായിട്ടുള്ള 5 മസാലക്കൂട്ടുകളുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഗരം മസാല, ചിക്കൻ മസാല, ഫിഷ് മസാല, സാമ്പാർ പൊടി, രസപ്പൊടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പിയാണ്. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് ആദ്യം ഗരം മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം 4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 സ്പൂൺ, ഏലക്കായ 1.5 സ്പൂൺ, ഗ്രാമ്പു 1 സ്പൂൺ, ജാതിക്കയുടെ കുരു 1 കുഞ്ഞ് കഷ്ണം, ജാതിപത്രി 4 എണ്ണം, ബേലീഫ് 1 എണ്ണം, പട്ട 4-5 എണ്ണം വലിപ്പം അനുസരിച്ചിട്ട്, തക്കോലം 2 എണ്ണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം പെരിഞ്ചീരകം ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറിയ തേയിലിട്ടിട്ട് വേണം കേട്ടോ മുപ്പിച്ചെടുക്കാൻ. അപ്പോൾ പെരിഞ്ചീരകം വറുത്തതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ പട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു, അതേപോലെ തന്നെ തക്കോലും മെതളൊക്കെ എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഗ്രാമ്പു, ഏലക്കായ, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് നേരത്തെ നമ്മൾ പെരിഞ്ജീരകം വറുത്തെടുത്ത പോലെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ്. നമുക്കിപ്പം ഗരം മസാലയൊക്കെ ഉണ്ടാക്കുമ്പം ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം 1 മാസത്തേക്കാണ്, എനിക്കത് 1 മാസത്തേക്ക് കുറച്ചേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഇതൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു ആ ഫ്ലേവർ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഒരുപാട് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മളെപ്പോഴും കുറച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ് നല്ലത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മൂപ്പിച്ചാലും വേണ്ടില്ല. അപ്പോൾ ഓരോന്നിനും ഓരോരോ പെട്ടെന്ന് മൂത്ത് വരുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടെ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് പൊടിയാവുകയും ചെയ്യും, എളുപ്പത്തിൽ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ നമ്മുടെ ഗരം മസാല തയ്യാറായിട്ടുണ്ട്. ഇതൊരു കുഞ്ഞൊരു പാത്രത്തിൽ, അതായത് ഇപ്പം ഞങ്ങളെപ്പോലെ ഒരു 4 ഫാമിലിക്കൊക്കെ 4 ആളുള്ളൊരു ഫാമിലിക്കൊക്കെ 1 മാസത്തേക്കൊക്കെ എടുക്കാവുന്നതുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗരം മസാല തയ്യാറായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രസപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ രസം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഈ പൊടി ഉണ്ടാക്കി വെച്ചാൽ മതി, എളുപ്പത്തിൽ രസം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മല്ലി 1/2 കപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക് 1/4 കപ്പ്, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, തുവരപ്പരിപ്പ് 1/4 കപ്പ്, ഉലുവ 1/2 സ്പൂൺ, പിന്നെ നമുക്ക് ഉണക്കമുളക്, അത് എരിവിനനുസരിച്ചിട്ട് ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്, 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല, കായം 1 സ്പൂൺ കായം. അപ്പം ഇതാണ് നമുക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളതെല്ലാം കൂടെ എടുത്തൊന്ന് മൂപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ട് മൂപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നന്നായി ചുവന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒരു മൂത്ത് വന്നു എന്ന് നമുക്കൊരു മണം വരും, സ്മെല്ല് വരും, ഇതെല്ലാം കൂടെ മൂത്ത് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഈ രസപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതൊന്നും മൂത്ത് വന്നു കഴിഞ്ഞാൽ ശരിക്കും രസത്തിൻ്റെ ഒരു സ്മെല്ല് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് മൂത്ത് വന്നിട്ടുണ്ടെന്ന്, ആ ഒരു മണം വന്നു തുടങ്ങും മൂത്ത് കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, ഗ്യാസ് ഓഫാക്കിയിട്ട് അത് മൂത്ത ഒരു പരുവ എത്താനാകുമ്പോൾ നല്ലൊരു മണമെടുക്കും, രസത്തിൻ്റെ തന്നെ മണം, രസം തിളച്ചു വരുമ്പോഴത്തെ ഒരു മണമല്ലേ. അപ്പോൾ ഇതേപോലെ ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചു കൊടുക്കുകയാണ്. കറിവേപ്പിൻ്റെ ഇല വേണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം.
ഇനി നമുക്ക് കായം ഞാനിപ്പം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ഒരു ചൂടുണ്ടായിരിക്കും. ആ ചൂടിലാണ് കായം ഒന്ന് മുപ്പിച്ചെടുക്കണേ. ഒരു സ്പൂൺ കായം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കായം ഇത്തിരി കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത്. കായത്തിന് അത്ര അളവ് വേണ്ട എന്നുള്ളവർക്ക് മുക്കാൽ സ്പൂണൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്കതൊന്ന് പൊടിച്ചിട്ട് എടുത്തു വയ്ക്കാം. അപ്പോൾ നമ്മുടെ രസപ്പൊടി തയ്യാറായി. പെട്ടെന്ന് തന്നെ നമുക്ക് രസമൊക്കെ ഉണ്ടാക്കാം. വേറെ രസത്തിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള സംഭവങ്ങളൊക്കെ എന്താ പറയുക, അന്വേഷിച്ച് നടക്കേണ്ട, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഈ രസപ്പൊടി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടില്ല, മീൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം. മല്ലി ഒരു 3 ടീസ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, കുരുമുളക് 1 സ്പൂൺ, ഉലുവ 1 സ്പൂൺ, കടുക് 1/2 സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ഉണക്കമുളക്. നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ 10 എണ്ണം എടുത്തിട്ടുണ്ട്. 1 പിടി കറിവേപ്പിൻ്റെ ഇല, 1 കഷ്ണം കുഞ്ഞു കഷ്ണം പട്ട, 2 ഗ്രാമ്പു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം കറിവേപ്പിൻ്റെ ഇലയാണൊന്ന് മുപ്പിച്ചെടുക്കുന്നത്. കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളകിൻ്റെ കൂടെ തന്നെ മല്ലിയും കൂടെ ഇട്ടിട്ട് നമുക്ക് മുപ്പിക്കാം കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവും. പെട്ടെന്ന് എന്താ പറയുക, മൂത്ത് വരും. മല്ലിയൊക്കെ നന്നായി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു പാകമാകുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മൂത്ത് വരും. അപ്പോൾ നമ്മൾ ഫിഷ് മസാല ഒന്നും ഒരുവിധ ആൾക്കാരൊന്നും വീട്ടിൽ ഉണ്ടാക്കില്ല, ഒക്കെ പുറത്തുനിന്നായിരിക്കും കൂടുതൽ വാങ്ങിക്കുക. അപ്പോൾ ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കി നോക്കൂ കേട്ടോ. അപ്പം ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഡിഫറൻസ് മനസ്സിലാവും, പുറത്തുനിന്ന് വാങ്ങിക്കുന്നതും പിന്നെ വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ. ഒരു വട്ടം നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മസാല പൊടികളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം ഞാനത് ആ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മളുടെ ആ കാശ്മീരി ചില്ലി പൗഡറും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കുകയാണ്. അപ്പോൾ ചട്ടിയിൽ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് പുക വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്ത് പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പം എപ്പോഴും കുറച്ച് കുറച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ് നല്ലത്. ഒരുപാട് കുറേ കാലത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ അതിൻ്റെ ആ ഫ്ലേവർ നമുക്ക് കുറേ കഴിയുമ്പോൾ പോവും. അപ്പോൾ എപ്പോഴും കുറച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കി വയ്ക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല തയ്യാറായി. അപ്പോൾ മീൻ വറക്കുമ്പോഴും പിന്നെ കറി വയ്ക്കുമ്പോഴൊക്കെ ഇതൊരു 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്കും, അതുപോലെ വറക്കാനാണെങ്കിലും അതെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്തുണ്ടാക്കാൻ വേണ്ടി പോണത് ചിക്കൻ മസാലേൻ്റെ റെസിപ്പിയാണ്. പെരുംജീരകം 3 ടീസ്പൂൺ, മല്ലി 2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടീസ്പൂൺ, ഏലക്കായ 1/2 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, ഉണക്കമുളക് 15 എണ്ണം. നല്ല ജീരകം 1 ടീസ്പൂൺ, തക്കോലം 2 എണ്ണം, 1 ബേ ലീഫ്, ജാതിപത്രി 1 എണ്ണം, ഗ്രാമ്പു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മസാലകൾ അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഗരം മസാലയുടെ സംഭവങ്ങളില്ലേ, അതൊക്കെ ഇത്രയാണ് വേണ്ടത് കേട്ടോ.
ഒരു പിടി കറിവേപ്പിൻ്റെ ഇല. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് മുപ്പിച്ച് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ പെരിഞ്ചീരകം ഒന്ന് മുപ്പിച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കറിവേപ്പിൻ്റെ ഇല നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക. കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് എന്താ പറയുക, ഉണങ്ങി മുരിഞ്ഞ് കിട്ടിയാലാണ് നല്ലത് കേട്ടോ. നമുക്ക് എന്താ പറയുക, വറുത്ത് പൊടിച്ചെടുക്കാൻ വേണ്ടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മുപ്പിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മുളക്, മുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മല്ലി എല്ലാം കൂടെ ഒന്ന് ഇട്ടിട്ട് മുപ്പിച്ചു കൊടുക്കുക. അപ്പം ഇതേപോലെ തന്നെ ഓരോന്നായിട്ട് നമുക്ക് വറുത്ത് മുപ്പിച്ചെടുക്കാം. ഞാനതിനകത്ത് പട്ട ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്, ഒരു ഒരു പട്ടയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പിന്നെ ഉലുവ അവസാനമാണ് വറുക്കണേ, കാരണം ഉലുവയ്ക്ക് പെട്ടെന്ന് ഉലുവ മൂത്ത് കിട്ടും. അപ്പം അതുകൊണ്ട് ഉലുവ ലാസ്റ്റ് വറുത്തെടുക്കണേ കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചട്ടി ഓഫാക്കിയതിന് ശേഷം നമ്മളെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ചൂടാറിയതിന് ശേഷം ചെറിയ തീയിലിട്ട്, അല്ല ചെറിയ ചൂടിൽ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയ ചൂടിൽ പൊടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പം ഇത്രയുള്ളൂ നമ്മുടെ ചിക്കൻ മസാലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ചിക്കൻ മസാലയൊന്നും നമ്മളധികം ഉപയോഗിക്കില്ല. പക്ഷെ നമുക്ക് കടല, അങ്ങനത്തെ കോളിഫ്ലവർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിക്കൻ മസാലയൊക്കെ ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടാണ് അതൊക്കെ ഉണ്ടാക്കാറ്. പിന്നെ ഉരുളക്കിഴങ്ങ് ഒക്കെ നമുക്ക് ചിക്കൻ മസാല ഇട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയുടെ റെസിപ്പിയും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം മുന്നേ നമ്മളൊരു വീഡിയോയിൽ സാമ്പാർ പൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാനതിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. കാരണം ഈ മസാലപ്പൊടികളുടെ കൂട്ടത്തിൽ ഇതും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മല്ലി ഒരു 1.5 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് മുപ്പിച്ചെടുക്കുക. മല്ലി മൂത്ത് വന്നതിന് ശേഷം ഉണക്കമുളക് ഒരു 50 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലി മൂത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ. അപ്പോൾ ഈ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരു വ്ളോഗിനകത്തായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാമ്പാർ പൊടിയുടെ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളകും മല്ലിയും നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് അത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കാം. ഇനി നമ്മൾ പരിപ്പ് ഒരു 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഉഴുന്ന് 1/2 ഗ്ലാസ്, കടലപ്പരിപ്പ് 1/2 ഗ്ലാസ്. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മുപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം മുപ്പിക്കാൻ കേട്ടോ. ഒരു പിടി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിൻ്റെ ഇല നന്നായിട്ട് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്കത് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ പിന്നെ ചേർക്കുന്നത് ഉലുവ ഒരു 1.5 സ്പൂൺ ഉലുവ കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായം 2 സ്പൂൺ, അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കണേ കേട്ടോ.
അപ്പോൾ നമ്മളുടെ 5 മസാല കൂട്ടുകളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് ഫിഷ് മസാലയുടെയും സാമ്പാർ പൊടിയും റെസിപ്പിയാണ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 5 റെസിപ്പി ഒരുമിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ടാറ്റാ.